ബി ജെ പിയിൽ ചേരാനുള്ള അനിലിന്റെ തീരുമാനം എനിക്ക് വളരെ വേദനയുണ്ടാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന്റെ, രാഷ്ട്രീയ ജീവിതത്തിന്റെ മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്കാണ് ഞാൻ കടന്നുപോകുന്നത്. എനിക്ക് വയസ്സ് 82 ആയി. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ദീർഘായുസ്സിന് എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ എത്ര നാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരിക്കും. ഇനി അനിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഒരിക്കൽ പോലും ഞാൻ തയ്യാറാകില്ല. ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ശ്വാസമുള്ളതുവരെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഈ തെറ്റായ വിനാശകരമായ നയങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സ്വാതന്ത്ര്യസമരകാലം മുതൽ ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ട ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം. ഇന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വേട്ടയാടുകൾക്കിടയിലും നിർഭയമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവരാണ് ആ കുടുംബാംഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ എന്നോടൊപ്പം വളർന്ന തലമുറയെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുമായി അകന്നുപോയി. വീണ്ടും ഇന്ദിരാഗാന്ധിയുമായി യോജിച്ച് ഇന്ദിരാഗാന്ധി നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഇന്ദിരാഗാന്ധിയോടും ആ കുടുംബത്തോടും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നതിന്റെ മുൻപന്തിയിലുള്ളത് ആ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ എല്ലാ കാലത്തും ആ കുടുംബത്തോടൊപ്പമായിരിക്കും. തികച്ചും തെറ്റായ ഒരു തീരുമാനമായി പോയി എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യം, അതിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് ബഹുസ്വരതയും മതേതരത്വവുമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആസൂത്രിതമായി നമ്മുടെ അടിസ്ഥാന നയങ്ങളെ, നമ്മുടെ രാജ്യം പ്രാണവായു പോലെ കാത്തുസൂക്ഷിച്ച ഈ നയങ്ങളെ ദുർബലപ്പെടുത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. 1st മോദി സർക്കാരിന്റെ കാലത്ത് അല്പം സാവകാശത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. 2019 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാജ്യം ബഹുസ്വരതയ്ക്കും മതേതരത്തിനു പകരം ഏകത്വത്തിലേക്ക്, നാനാത്വത്തിലേകത്വത്തിന് പകരം ഏകത്വത്തിലേക്ക് നീങ്ങണം എന്ന ഉറച്ച നിലപാടുകൂടി എല്ലാ രംഗത്തും ഏകത്വം അടിച്ചേൽപ്പിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമെന്താണ്? രാജ്യത്തിന്റെ ഐക്യം ദുർബലമാകുന്നു, ജനങ്ങളുടെ ഇടയിലുള്ള ഐക്യം ദുർബലമാകുന്നു, ശിഥിലമാകുന്നു, സമുദായ സൌഹാർദ്ദം കൂടുതൽ കൂടുതൽ ശിഥിലമാകുന്നു. ഇത് അവൽക്കരമായ നിലപാടാണ്. നമസ്കാരം, നന്ദി.